ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റുള്ള, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ് ചോക്ലേറ്റ് കേക്ക്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഇതിന് ഒരു ചെറിയ പീസിനൊക്കെ 75 rupees നമ്മൾ കൊടുക്കും. പക്ഷേ അതിനേക്കാളൊക്കെ ടേസ്റ്റാണ് നമ്മൾ വീട്ടിൽ ഇതുണ്ടാക്കിയെടുത്താൽ. പുറത്ത് കേക്ക് ഉണ്ടാക്കി വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവർക്കും ഒക്കെ ഈ വീഡിയോ ഉപകാരപ്പെടും. അത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാനിത് പറയുന്നുണ്ട്. എല്ലാവരും വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യുക. ഒരു പെർഫെക്റ്റ് ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. കുറച്ച് ബിസി ആയിരുന്നുകൊണ്ട് ഒരുപാട് ഡെക്കറേഷൻ ഒന്നും കൊടുക്കാതെ ഏറ്റവും സിമ്പിളായിട്ടാണ് ഞാൻ ഈ കേക്ക് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കൺ കൂടി വരും. ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഞാനിവിടെ 8 inch ഒരു കേക്ക് ടിൻ ആണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഏത് ഷേപ്പിലുള്ള കേക്ക് ടിൻ വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു ബട്ടർ പേപ്പർ അടിയിൽ വെച്ച് കൊടുത്താൽ നമ്മൾ കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും. അത് അടിയിൽ കരിഞ്ഞു പിടിക്കുകയൊന്നും ചെയ്യില്ല. അതിനുവേണ്ടി വീഡിയോയിൽ കാണുന്നതുപോലെ ഒന്ന് വരച്ചെടുക്കുക, എന്നിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിൻ്റെ സൈഡിലേക്ക് വെച്ച് കൊടുക്കാൻ ഇതുപോലൊന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഓയിലോ ബട്ടറോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സൈഡിലും എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കുക. അതിനുശേഷം ബട്ടർ പേപ്പർ നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ ഒരു കേക്ക് ടിന്നെ സെറ്റ് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമ്മൾ കേക്ക് ടിന്നെ എപ്പോഴും സെറ്റ് ചെയ്ത് മാറ്റി വെക്കണം. കേക്കിൻ്റെ ബാറ്റർ റെഡിയായതിനു ശേഷം കേക്ക് ടിൻ സെറ്റ് ചെയ്യാൻ ഒരിക്കലും നിൽക്കരുത്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം. ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 cup മൈദ ഇട്ട് കൊടുക്കാം. 1 3 tablespoon കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 teaspoon ബേക്കിംഗ് സോഡ, ഇത്രയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. 3 times നമ്മളിത് അരിച്ചെടുക്കണം. കാരണം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവണം, അതിന് വേണ്ടിയിട്ടാണ്. അരിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടുന്ന തരികളൊക്കെ നമ്മളങ്ങ് കളഞ്ഞേക്കണം. ഇനി ഒരു ബൗളിലേക്ക് ഒരു 3 muttas ഞാൻ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നത്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ നമ്മൾ മുട്ട ഉപയോഗിക്കാൻ പാടില്ല. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത മുട്ട നമ്മൾ കേക്കിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. കേക്ക് ഉണ്ടാക്കുന്നതിന് ഒരു 1/2 hour മുമ്പെങ്കിലും മുട്ട എടുത്ത് പുറത്ത് വയ്ക്കണം. അതിനുശേഷം മാത്രം ഉപയോഗിക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്താൽ കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ മുട്ടയുടെ സ്മെല്ലൊന്നും ഉണ്ടാവുകയില്ല. അതിനു വേണ്ടിയിട്ടാണ് നന്നായിട്ട് ബീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബീറ്ററിലോ ബീറ്റ് ചെയ്യാനെടുത്ത പാത്രത്തിലോ ഒന്നും വെള്ളത്തിൻ്റെ ഒരംശം പോലും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഒരുവിധം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 cup പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ മൈദ അളന്നെടുത്ത സെയിം കപ്പ് തന്നെയാണ്. ഇത് 250 ml കപ്പാണ്. ഇനി നമുക്ക് ഈ മുട്ടയും പഞ്ചസാരയൊക്കെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നല്ലൊരു തിക്കാകുന്നതുവരെ നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. 1-2 minutes തന്നെ നല്ല തിക്കായിട്ട് വരും. ഇപ്പോൾ ഇത് നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്കിതിലേക്ക് 1 teaspoon വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 1/4 cup സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒപ്പം 1 tablespoon വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഒത്തിരി സമയം ബീറ്റ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് മാത്രം എടുത്താൽ മതി. ഇത്രയും മതിയാവും. ഞാനിവിടെ ബീറ്റ് ചെയ്യാനെടുത്ത പാത്രം ചെറുതായതുകൊണ്ട് ഞാനൊരു വേറൊരു ബൗളിലേക്ക് ഇത് മാറ്റുകയാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അത് ഒരുമിച്ച് ചേർക്കരുത്. 2-3 spoon വീതം ചേർത്ത്
ജസ്റ്റ് ഇങ്ങനെയൊന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മാത്രം മതി. ഒരിക്കലും ഓവർ മിക്സ് ചെയ്യരുത്. ഓവർ മിക്സ് ചെയ്താൽ നമ്മുടെ കേക്ക് പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുകയില്ല. അതുകൊണ്ടാണ് ഇതുപോലെ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇട്ട് കൊടുത്ത് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ബാറ്റർ ഒത്തിരി കട്ടിയായിട്ട് തോന്നുന്നെങ്കിൽ അല്പം പാലും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ പാലൊഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി ആക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ടാപ്പ് ചെയ്ത് കൊടുത്താൽ എയർ ബബിൾസ് എല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് ഒരു ഉരുളിയിലാണ്. അത് നമ്മളൊരു 5 മിനിറ്റ് മുമ്പ് എങ്കിലും പ്രീഹീറ്റ് ചെയ്ത് വെക്കണം. ഉപ്പൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ബേസ് വെച്ച് കൊടുക്കുക. അതിനുശേഷം കേക്ക് ടിന് അതിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വെയിറ്റിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കാം. ചെറിയ കല്ല് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് തുറന്നു നോക്കാം. കേക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഒന്ന് നമുക്കൊന്ന് സെൻറ്ററിൽ ഒന്ന് കുത്തി നോക്കാം. ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് ടൂത്ത് പിക്ക്. അപ്പം നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മൾ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. നല്ല സോഫ്റ്റായിട്ടുണ്ട് നമ്മുടെ കേക്ക്. ഇനി നമുക്കിതൊരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനൊരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനൊരു നൂല് ഉപയോഗിച്ചാണ് കട്ട് ചെയ്തത്. വീഡിയോ ഒരുപാട് ലെങ്ത് ആയതുകൊണ്ടാണ് ഞാൻ ആ സ്റ്റെപ്പൊക്കെ അവോയ്ഡ് ചെയ്തത്. നിങ്ങൾക്ക് കത്തി ഉപയോഗിച്ചോ കട്ടർ ഉപയോഗിച്ചോ എങ്ങനെ വേണമെങ്കിലും ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ മെലോയുടെ ചോക്ലേറ്റ് ബാർ ആണ് ഉപയോഗിക്കുന്നത്. ഇത് ഞാനിന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ബൗളിലേക്ക് നമ്മൾ കുറച്ച് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ പാൽ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. അടിയിലൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിന് മുകളിലേക്ക് ഇത് വെച്ച് കൊടുക്കുക. ഇപ്പോൾ ചോക്ലേറ്റ് എല്ലാം നല്ലതായിട്ട് മെൽറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്കിന് വേണ്ട വിപ്പിംഗ് ക്രീം റെഡിയാക്കാം. ഞാനിവിടെ ഗോൾഡൻ മാർക്കിൻ്റെ വിപ്പിംഗ് ക്രീം ആണ് ഉപയോഗിക്കുന്നത്. ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല തണുത്ത വിപ്പിംഗ് ക്രീം വേണം ഉപയോഗിക്കാൻ. അതുപോലെ തന്നെ നമ്മൾ ബീറ്റ് ചെയ്യുന്ന പാത്രവും ബീറ്ററിൻ്റെ ആ ബ്ലേഡും ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കേണ്ടതാണ്. നമുക്കിതൊരു ഹൈ സ്പീഡിൽ 3-4 മിനിറ്റ് കണ്ടിന്യൂസ് ബീറ്റ് ചെയ്യണം. ബീറ്റർ ഇല്ലാതെ നമുക്ക് എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനൊരു വീഡിയോയും ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം. അതുപോലെ കേക്ക് സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എപ്പോഴും ടെൻഷൻ ഉണ്ടാകും പെർഫെക്റ്റായിട്ട് നമുക്ക് പുറത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെന്ന്. തീർച്ചയായിട്ടും പറ്റും. ചിലർ പറയുന്നത് കേൾക്കാം, കേക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗം റെഡി ആയിട്ടില്ല, അല്ലെങ്കിൽ കട്ട് ചെയ്യുമ്പോഴത്തേക്കും പെർഫെക്റ്റായിട്ട് വരുന്നില്ല എന്നൊക്കെ പറയും. അപ്പം നമ്മൾ കുറച്ച് ചെയ്തതിന് ശേഷം മാത്രമേ അതൊക്കെ പെർഫെക്റ്റ് ആവത്തുള്ളൂ. പിന്നെ അല്പം ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ നമുക്ക് ആദ്യമേ തന്നെ എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. എങ്കിലും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം പറയാം. നമ്മളിപ്പോൾ ചോക്ലേറ്റ് കേക്കാണ് റെഡിയാക്കുന്നതെങ്കിൽ നിങ്ങൾ 2 കേക്ക് ഉണ്ടാക്കുക. എന്നിട്ട് പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്ത ഭാഗം മാത്രം സെയിൽ ചെയ്യുന്ന കേക്കിൽ ഉൾപ്പെടുത്തുക. ഇപ്പോൾ നമ്മുടെ ക്രീം നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സെയിൽ ചെയ്യുന്ന കേക്കിനെ പറ്റി പറയാം. അപ്പോൾ 2 കേക്ക് ഉണ്ടാക്കിയിട്ട് പെർഫെക്റ്റായിട്ടുള്ള ഭാഗങ്ങൾ സെയിൽ ചെയ്യുന്ന കേക്കിൽ ഉൾപ്പെടുത്തുക. ബാക്കി നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം. 1-2 തവണ നമ്മളത് ചെയ്ത് കഴിയുമ്പം നമ്മൾ താനേ പഠിച്ചോളും.
ആദ്യമൊക്കെ നിങ്ങളിങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഞാനങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മുടെ ക്രീമൊക്കെ നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് കുറച്ച് വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീമിന് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും. ഇനി നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റിൽ മുഴുവനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2 സ്പൂൺ ചോക്ലേറ്റ് മതിയാവും. ഒരുപാട് ചേർത്താൽ ഒരു ചെറിയ കൈപ്പ്രസം ഉണ്ടാവും. ഇനി കുറച്ചും കൂടെ ഡാർക്ക് കളർ വേണം തോന്നിയാൽ നിങ്ങൾക്ക് കൊക്കോ പൗഡർ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇപ്പം നമ്മുടെ കേക്ക് നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഞാനിവിടെ 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഉപയോഗിച്ചത്. എനിക്ക് വേറെ ഒരാവശ്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ അത്രയും വിപ്പിംഗ് ക്രീം എടുത്തത്. നിങ്ങൾക്ക് ഒരു കേക്കിനാണെങ്കിൽ നിങ്ങൾ എടുക്കുമ്പോൾ 1 അല്ലെങ്കിൽ 1.5 കപ്പോ വിപ്പിംഗ് ക്രീം എടുത്താൽ മതിയാവും. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കോഫി സിറപ്പ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 1.25 കപ്പ് വെള്ളത്തിൽ 6-7 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഞാനൊരു ബ്രൂ ആണ് ഇവിടെ ഞാൻ ചേർത്തിരിക്കുന്നത്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. 1/2 ടീസ്പൂൺ ബ്രൂ ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചേർക്കരുത്, ചേർത്താൽ ഒരു ചെറിയ കയ്പുണ്ടാകും. അതുകൊണ്ടാണ് പറയുന്നത് 1/2 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്ത് തിളപ്പിച്ചെടുക്കുക. ഇതാണ് കോഫി സിറപ്പ്. ഇത് തണുത്തതിന് ശേഷം നമുക്കിങ്ങനെ ഒരു ബോട്ടിലേക്ക് മാറ്റി വയ്ക്കാം. ബോട്ടിലില്ലെങ്കിലും കുഴപ്പമില്ല, സ്പൂൺ വെച്ച് നമുക്ക് കോരി ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പം ബോട്ടിലുള്ളതുകൊണ്ട് എടുത്തേ ഉള്ളൂ. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ബോട്ടിലൊഴിക്കുക. ഇനി നമുക്ക് ചോക്ലേറ്റ് ഗിനാച്ച് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 100 ഗ്രാം ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് വിപ്പിംഗ് ക്രീം കൂടെ ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ അകത്തോട്ട്. നേരത്തെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത സെയിം പാത്രം തന്നെയാണ് ഇപ്പോഴും ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. നന്നായിട്ട് മെൽറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പേ കൂടെ അരിച്ചെടുക്കാം. അപ്പോൾ എന്തെങ്കിലും തരി പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറി കിട്ടും. അപ്പോൾ നമുക്ക് കേക്കിൻ്റെ പുറത്തൊഴിക്കുമ്പോൾ നല്ല ഗ്ലേസിങ്ങോടുകൂടി തന്നെ കിട്ടും. അപ്പം നമുക്ക് ഈ ഗനാഷ് റെഡിയാക്കി എടുക്കുമ്പോൾ 1 ചെറിയ പീസ് ബട്ടർ ഇട്ടാൽ നന്നായിരിക്കും. എൻ്റെ കയ്യിൽ ബട്ടർ ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ ഇട്ടില്ലെന്നേ ഉള്ളൂ. നിങ്ങൾ റെഡിയാക്കുമ്പോൾ ബട്ടർ ഇട്ടാൽ കുറച്ചും കൂടെ ഗ്ലേസിങ് കിട്ടും നമ്മുടെ കേക്കിന്. ഞാനിത് ഒന്ന് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഒന്ന് ഐസിങ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഇങ്ങനെ ഒരു ബേസ് വെച്ച് കൊടുക്കുക. ഇത് നമ്മുടെ കേക്കിൻ്റെ ഐറ്റംസൊക്കെ വിൽക്കുന്ന ഷോപ്പുകളിലൊക്കെ ലഭിക്കും. ഒരിടത്തിന് 15 രൂപ ഒക്കെ കൊടുത്താൽ മതിയാവും. നമുക്കതിലേക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് കോഫി സിറപ്പ് നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കേക്കിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമുക്കിതൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ പക്ഷേ ഒരു പൈപ്പിംഗ് ബാഗിലിട്ടാണ് അത് കേക്ക് ഐസിങ് ചെയ്യുന്നത്. കാരണം നമുക്ക് പെട്ടെന്ന് ഈസിയായിട്ട് അത് ചെയ്തെടുക്കാൻ പറ്റും, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ആദ്യമായിട്ടൊക്കെ കേക്ക് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഐസിങ് ബാഗ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ പാലൊക്കെ വാങ്ങുന്ന കവറാണല്ലോ നമുക്കിങ്ങനെ ഉപയോഗിക്കാം. ഇങ്ങനെ പൈപ്പിംഗ് ബാഗിലിട്ട് കൊടുത്ത് ചെയ്തെടുക്കുമ്പോൾ നല്ല വളരെ ഈസിയായിട്ട് തോന്നിയിട്ടുണ്ട്. നമുക്ക് പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങളുടെ ആവശ്യാനുസരണം ക്രീം നമുക്ക് തേച്ച് കൊടുക്കാം. കൂടുതൽ വേണ്ടവരെ കൂടുതൽ തേച്ച് കൊടുക്കാം, കുറച്ച് മതിയെങ്കിൽ കുറച്ച് തേച്ച് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം തേച്ച് കൊടുക്കുക. ഇനി നമുക്കൊരു സ്പാച്ചുല ഉപയോഗിച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ടേൺ ടേബിൾ ഒന്നും അല്ല ഉപയോഗിച്ചിരിക്കുന്നത്. 1 പ്ലേറ്റ് എടുത്തിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ ഇടിക്കുന്ന കല്ലാണ് വെച്ചിരിക്കുന്നത്. കല്ലിൻ്റെ പുറത്തൊരു വേറൊരു പ്ലേറ്റ് വെച്ചു, അതിൻ്റെ പുറത്താണ് ഇപ്പം ഈ കേക്ക് വെച്ചിരിക്കുന്നത്. അത് നിങ്ങളെ കാണിക്കാൻ ഞാൻ വിട്ടുപോയി. ഇനി അടുത്ത പീസ് കേക്ക് നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഈ ചെയ്ത മെത്തേഡിൽ തന്നെ അടുത്ത പീസും ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതുപോലെ തന്നെ ചെയ്തെടുക്കാം. നമ്മൾ കേക്ക് കട്ട് ചെയ്ത് വരുമ്പോൾ ഏറ്റവും അടിയിലുള്ള ഭാഗമാണ് നമ്മൾ മുകളിൽ വെക്കേണ്ടത്. നമ്മൾ ഷുഗർ സിറപ്പ് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം. അതനുസരിച്ചാണ് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത്. ഇനി നമുക്കിത് ഫുള്ളൊന്ന് കവർ ചെയ്തെടുക്കാം.
കേക്കിൻ്റെ മുകളിലും സൈഡിലൊക്കെ ഇതുപോലെ ഒന്ന് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് കേക്ക് ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ ഒരിക്കലും നമ്മൾ പുറത്ത് പോയി നമ്മളൊരു കേക്ക് വാങ്ങും തോന്നില്ല. കാരണം നമുക്ക് തന്നെ പിന്നെ ചെയ്തെടുക്കാൻ വളരെ ഇൻട്രസ്റ്റ് ആയിരിക്കും. ആദ്യം ഒന്ന് അല്പം ഒന്ന് ശ്രദ്ധിച്ചെന്ന് ചെയ്താൽ മതിയാവും. വളരെ പെർഫെക്റ്റായിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അതിനുവേണ്ടി നമുക്ക് ഓവനൊന്നും വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഓവനില്ലാതെ തന്നെ വളരെ പെർഫെക്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കേക്ക് പുറത്ത് സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം വാങ്ങേണ്ടത് ഒരു ബീറ്ററാണ്. ബീറ്റർ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുവിധം എല്ലാ കേക്കും പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. ബീറ്റർ ഇല്ലാതെ നമുക്ക് കേക്ക് ചെയ്തെടുക്കാം. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇടാം. ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നമ്മൾ ചോക്ലേറ്റ് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി പോകുന്നത്. ഞാൻ ഈ സൈഡിലേക്ക് ഒന്നെങ്കിൽ നിങ്ങൾ ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലെയുള്ള എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ചോക്ലേറ്റ് വേണമെങ്കിൽ നമുക്ക് മുഴുവനായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. സൈഡിലും ഒക്കെ വരുന്ന രീതിയിൽ ഫുള്ള് കവർ ചെയ്തെടുക്കാം. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പോൾ ഞാൻ ചോക്ലേറ്റൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് സമയം ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കേക്കിന് നല്ലൊരു ഗ്ലേസിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ ബട്ടറൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. എന്നിട്ട് പോലും നല്ലൊരു ഗ്ലേസിംഗ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം ഫ്രിഡ്ജിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം ഒന്ന് സെറ്റായി കിട്ടാൻ. ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്നൊന്ന് പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്കൊക്കെ നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എന്തോ ഡെക്കറേഷൻ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. ഞാൻ ഇനിയും സൈഡിലൊക്കെ വെച്ചിരിക്കുന്ന ആ പേപ്പറൊക്കെ ഒന്ന് മാറ്റിക്കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പൈപ്പിംഗ് ബാഗിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള നോസിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ഡിസൈൻ വേണമെങ്കിലും താഴെ ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഞാനിവിടെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് വരച്ചു കൊടുക്കുന്നത്. കുറച്ച് ബിസി ആയിപ്പോയി, അതുകൊണ്ട് വളരെ ലളിതമായിട്ടുള്ളൊരു ഡിസൈൻസാണ് ഞാൻ കൊടുക്കുന്നത്. കുറച്ച് ഫ്ലവർ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മാത്രം മതി. ഫ്ലവറൊക്കെ വരയ്ക്കാനുള്ള നോസിലൊക്കെ ഈ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആണ്. അവിടെ നമുക്ക് മേടിക്കാവുന്നതാണ് ഇതെല്ലാം. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു കുറച്ച് ഫ്ലവർ ഇങ്ങനെ ചുമ്മാ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിതിലേക്ക് പേരെഴുതിയിട്ടുണ്ട്. പേരെഴുതിയത് കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ കുറച്ച് സ്പേസിൻ്റെ പ്രശ്നം വന്നുകൊണ്ട് ഒരു ഫ്ലവർ ഞാൻ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അതാണ് അവിടേക്ക് ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നത്. എനിക്കൊരു ഓർഡർ വന്ന കേക്കാണ്. ഈ കേക്കിന് ഏകദേശം 500 മുതൽ 600 വരെ 1 കിലോയ്ക്ക് വാങ്ങാവുന്നതാണ് നമുക്ക്. ഇതുപോലുള്ള സ്പ്രിങ്കിൾസ് ഒക്കെ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. അത് നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനങ്ങനെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്കിതൊരു ഓർഡർ കിട്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്ന കേക്കാണ്. അതുകൊണ്ടാണ് ഞാനിത് കട്ട് ചെയ്ത് കാണിക്കാത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിതൊന്ന് പാക്ക് ചെയ്യാം. ഇങ്ങനെയൊരു പാക്കിംഗ് കവർ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. എന്നിട്ട് ഇതിൽ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് സൈഡൊക്കെ മടക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു ബോക്സ് ആക്കി എടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നീറ്റായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഓർഡർ എടുത്താൽ. ഞാൻ ഈ കേക്ക് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് വെയിറ്റ് കൂടുതലായിരുന്നു. 1 കിലോയുടെ കറക്റ്റ് മെഷർമെൻറ്റിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഒരു വീഡിയോ ഞാൻ ഉടൻ തന്നെ ഇടാം. അതുപോലെ തന്നെ കേക്ക് കട്ട് ചെയ്യുന്ന കത്തി എല്ലാം നമുക്ക് പുറത്ത് വാങ്ങാൻ കിട്ടും. അതെല്ലാം ഇതിൻ്റെ കൂടെ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നമുക്ക് കേക്കിൻ്റെ വെയിറ്റ് ഒന്ന് നോക്കാം. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.